നമസ്കാരം റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. റിച്ചാർലിസന്റെ ഇൻസ്റ്റാ പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ സ്റ്റോറികളും ഒക്കെ പലപ്പോഴും വലിയ രൂപത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അർജന്റീന ഇന്ന് കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബൊളീവിയയ്ക്കെതിരെ വിജയിച്ചു കയറി. ലയണൽ മെസ്സി ഹാട്രിക്ക് നേടി. സൗത്ത് അമേരിക്കൻ ടീമിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. 79 അന്താരാഷ്ട്ര ഗോളുകൾ ഇപ്പോൾ മെസ്സിയുടെ പേരിലായി. 77 അന്താരാഷ്ട്ര ഗോളുകളുള്ള പെലെയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. അതേസമയം ബ്രസീൽ ആവട്ടെ പെറുവിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചു കയറുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച ടീം എന്തായാലും ബ്രസീൽ തന്നെയാണ്. തങ്ങൾക്ക് 5 വേൾഡ് കപ്പുകളുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച താരം ഒരു ബ്രസീലിയനാണ് എന്ന തരത്തിലൊക്കെയുള്ള സ്റ്റോറികൾ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അർജന്റീനിയൻ മാധ്യമങ്ങൾക്ക് ഇതത്ര ദഹിച്ചിട്ടില്ല. TYC സ്പോർട്സ് ആണെങ്കിലും ഒലെ ആണെങ്കിലും ഒക്കെ റിച്ചാർലിസൺ അർജന്റീനക്കാരെ പ്രൊവോക്ക് ചെയ്യുന്നു എന്ന രൂപത്തിലാണ് അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ റിച്ചാർലിസന്റെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കണം. കാരണം ആ തരത്തിലുള്ള ക്യാപ്ഷനുകളൊക്കെയാണ് അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ടും നോക്കാം. അദ്ദേഹം ഇങ്ങനെ നിലത്ത് കിടക്കുന്ന രൂപത്തിലുള്ള ഒരു പിക്ചർ പങ്കുവച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സൗത്ത് അമേരിക്കയിൽ ബ്രസീലിന് പറ്റിയ ഒരു എതിരാളികൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ വിളിച്ചുണർത്തുക എന്നാണ്. അതായത് ബ്രസീലാണ് സൗത്ത് അമേരിക്കയിലെ മികച്ച ടീം എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. അപ്പം ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ആ ഒരു പോയിന്റ് പട്ടിക കൂടി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. 24 പോയിന്റുമായിട്ട് ബ്രസീൽ ഒന്നാമത്, എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട്. അർജന്റീനയാണെങ്കിൽ 18 പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്താണ്. അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത് കൃത്യമായിട്ട് ബ്രസീലാണ് മുന്നിൽ എന്ന് തന്നെയാണ്. അടുത്ത ഒരു സ്റ്റോറിയിൽ വരുന്നത് നെയ്മറും റിച്ചാർലിസണും കൂടിയുള്ള ഒരു സ്റ്റോറിയാണ്. അതിൽ അത് ഒരു പിക്ചറാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ബെസ്റ്റ് ഇൻ ദി വേൾഡ് ഈസ് ബ്രസീലിയൻ എന്നാണ്. ലോകത്തെ ഏറ്റവും മികച്ച താരം നെയ്മറാണ് എന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് അവിടെയുള്ളത്. അതിനുശേഷം പിന്നീട് വരുന്നത് 5 സ്റ്റാറുകളുള്ള ഒരു പിക്ചർ പങ്കുവെക്കുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബ്രസീലിന് 5 വേൾഡ് കപ്പുകളുണ്ട് എന്നുള്ളതാണ്. ബ്രസീലിനടുത്ത് പോലും മറ്റ് സൗത്ത് അമേരിക്കൻ ടീമുകളൊന്നും എത്തുന്നില്ല എന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായി. നിലവിലെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരായ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയെ തന്നെയാണ്. അതുകൊണ്ടാണ് അർജന്റീൻ മാധ്യമങ്ങൾ അത്തരത്തിലുള്ളൊരു റിയാക്ഷൻ അക്കാര്യത്തിൽ നടത്തുന്നതും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.